അത്തഹിയാത്തുൽ മുബാറകാത്ത് വസ്സലാവാത്തു തയ്യിബാത്തു ലില്ലാഹി എന്നാണ്. ഇവിടെ അത്തഹിയാത്തുൽ ലില്ലാഹി വസ്സലാവാത്തു തയ്യിബാത്തു എന്നാണ്. അതേപോലെ ഇനി അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ അത്തഹിയാത്തു തയ്യിബാത്തു സ്വലവാത്തു ലില്ലാഹി. അതേപോലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടിൽ അത്തഹിയാത്തു സാക്കിയാത്ത് എന്നൊരു വാക്ക് ഉണ്ട്. അതിൽ മുബാറകാത്ത് വരാ സാക്കിയ എന്ന അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ ആ നാല് രൂപം നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. മോഡ്യൂൾ 5 കാണാം ഇനി അടുത്ത വിഷയം. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. വഖ്തലഫു ഫി തശഹ്ഹുദി ഹൽ ഹുവ വാജിബുൻ ഔ സുന്നത്തുൻ. ഫഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല വതായിഫത്തുൻ അത്തശഹ്ഹുദുൽ അവ്വലു സുന്നത്തുൻ വൽ അഖീറു വാജിബുൻ വഖാല ജംഹൂറുൽ മുഹദ്ദിസീന ഹുമാ വാജിബാനി. വഖാല അഹ്മദ് റളിയല്ലാഹു അൻഹു അൽ അവ്വലു വാജിബുൻ വസ്സാനി ഫർദുൻ. വഖാല അബൂ ഹനീഫ ومالك رضي الله عنهما وجمهور الفقهاء هما سنتان. وعن مالك رحمه الله رواية بوجوب الأخير. واختلفوا أور أبي براية بتياسة الآيب نوران أئمة إمامهما إمامهما علماكم في التشهد تشهد النقارة التهيات النبشية هل هو واجب أم سنة؟ هذا واجبان سنة تشهد وذل വാജിബാണോ സുന്നത്താണോ എന്ന കാര്യത്തിൽ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി അത് എന്താണ് അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണെന്നുള്ള പറയുന്നത്. ഫഖാല ഷാഫിഈ റഹിമഹുല്ലാഹു തആല. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു വതായിഫത്തിൽ ഒരു സംഘവും ഇത് നോക്കണം. വതായിഫത്തിൽ ഒരു സംഘവും എന്തെന്ന് പറഞ്ഞിരിക്കുന്നു അത്തശഹ്ഹുദുൽ അവ്വൽ സുന്നത്തുൻ. ഒന്നാമത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. ഒന്നാമത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. വൽ അഖീറു വാജിബുൻ. രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്ത് വാജിബ് നിർബന്ധം ആണ്. അപ്പോ സുബ്ഹിയിലാകുമ്പോ ആഗോല തഹിയാത്തുള്ളൂ, വാജിബ് തന്നെ. ശരി. ഫഖാല ജംഹൂറുൽ മുഹദ്ദിസീന. ഇനി മുഹദ്ദിസീങ്ങളിൽ ഹദീസ് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നു ഹുമാ വാജിബാനി, അത് രണ്ടും വാജിബാണ്. ഒന്നും രണ്ടും അല്ലെങ്കിൽ ഒന്നാമത്തെ ആദ്യ അവസാനത്തെ രണ്ടാം തഹിയാത്തും വാജിബാണ് എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. ഫഖാല അഹ്മദ് റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു അൽ അവ്വലു വാജിബുൻ വസാനി ഫർദ്. ഒന്നാമത്തേത് വാജിബും രണ്ടാമത്തേത് ഫർദുമാണ്. വാജിബും ഫർദും തമ്മിൽ ആ മദ്ഹബിലെ അത്ര വ്യത്യാസം. വാജിബും ഫർദും തമ്മിൽ എങ്കിലും വാജിബ് എന്ന് പറയുമ്പോൾ ഒഴിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അപ്പോ വഖാല അബൂ ഹനീഫ മാലിക്കുൻ റളിയല്ലാഹു അൻഹുമാ വജംഹൂറുൽ ഫുഖഹായി. ഇനി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും മാലിക് റളിയല്ലാഹു അൻഹും അതേപോലെ ഫുഖഹാക്കളിൽ ഫഖ്ഹ് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നു എന്ത് ഹുമാ സുന്നത്താണ്, അത് രണ്ടും സുന്നത്താണ്. അവരുടെ അഭിപ്രായ പ്രകാരം രണ്ടും സുന്നത്താണ്. ഇനി വഅൻ മാലിക്കിൻ റഹിമഹുല്ലാഹു. ഇനി മാലിക് ഇമാമിൽ നിന്ന് റിവായത്തിൽ ഒരു റിപ്പോർട്ടുണ്ട് ബി വുജൂബിൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്ത് വാജിബാണ് എന്ന് മാലിക് റഹിമഹുല്ലാഹി നിന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതേപോലെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇവർ രണ്ടുപേരും ഈ രണ്ടത്തഹിയാത്തും സുന്നത്താണ് എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷെ എങ്കിലും ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്നിവരിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ത് അതിൽ വാജിബാണ് രണ്ടാമത്തെ അത്തഹിയാത്ത് നിർബന്ധമാണ് എന്ന്. വാഫഖ മൻ ലം യുജിബ് തശഹ്ഹുദ. ഇനി തശഹ്ഹുദ് വുജൂബില്ല എന്ന് വാദിച്ചവർ അല്ലെങ്കിൽ എന്ന് അവർ യോജിച്ചിരിക്കുന്നു, വാഫഖ യോജിക്കും അല വുജൂബിൽ ഖുഉദി ഇരുത്ത വാജിബാണ് എന്ന വിഷയത്തിൽ ഖദ്രിഹി ആ അത്തഹിയാത്തിന്റെ കണക്കിന്, അത്തഹിയാത്ത് ചൊല്ലുന്നതിന്റെ കണക്കിന് അവസാനത്തെ അത്തഹിയാത്ത് അവിടെ ഇരിക്കണം, ഇരിക്കൽ വാജിബാണ്. ഈ ആഖിർ സ്വലാത്ത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ, ആദ്യത്തിലല്ല, ഇപ്പൊ നിസ്കാരത്തിന്റെ അവസാനത്തിലാണല്ലോ അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഖദ്രിഹി ആ ചൊല്ലുന്ന കണക്കിന് അവിടെ ഇരിക്കെങ്കിലും വേണം, അത് വാജിബാണ് എന്ന് തശഹ്ഹുദ് വാജിബല്ല എന്ന് പറഞ്ഞവരും പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ രണ്ട് അത്തഹിയാത്തും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇത് രണ്ടും വാജിബാന്ന് പറഞ്ഞവരുള്ള സ്ത്രീക്ക് അത് ഒഴിവാക്കാതിരിക്കാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ഇനി മോഡ്യൂൾ 6 കാണാം. ഇമാം ഷാഫി റഹ്മുല്ലാഹിയുടെ കിതാബുൽ ഉമ്മ് അതിലുള്ള റിപ്പോർട്ട് അൽ ഉമ്മ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി. ബാബു അത്തശഹ്ഹുദി വസ്സലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തശഹ്ഹുദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്തും എന്നാണ് ബാബിന്റെ പേര്.
ഇനി രണ്ടാമത്തെ ക്ലിപ്പ്. ഇനി ഇമാം ഷാഫി അലൈഹി റഹ്മത്തുള്ള അവരുടെ കിതാബ് അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ ഈ തശഹുദിനെ കുറിച്ച് പറഞ്ഞ ഭാഗം, അതിൽ നിന്നുള്ള കുറച്ച് വാർത്തകളാണ് ചേർത്തിട്ടുള്ളത്. മുഹമ്മദ് ഇദ്രീസ് ഷാഫി അലൈ, ഇമാം ഷാഫി റഹ്മത്തുള്ളയുടെ മുഴുവൻ പേരാണ്. ഇനി ബാബു അത്തശഹുദി വസ്സലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തശഹുദ് അത്തഹിയാത്ത് മുതൽ ശേഷം സ്വലാത്ത് ചെല്ലുക, ഇത് സംബന്ധിച്ച് പറയുന്ന ബാബു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അവരാണ്. أخبرنا يحيى بن حسان عن ليس بن سعد عن أبي الزبير المكي عن سعيد بن جبير وطاووس عن ابن عباس قال ابن عباس رضي الله عنه كان رسول الله صلى الله عليه وسلم يعلمنا التشهد كما يعلمنا القرآن. رسول الله صلى الله عليه وسلم قد تشهد بشرنه إنه قرآن نبي نغلا بشرنه بوله فريم راضها لكذا. فكان يقول التحيات المباركات الصلوات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله إن لا إله إلا الله التحيات القرآن الذي هذا أنغري أرنو التحيات نغلا بشرنه الذي ينام നമ്മൾ നേരത്തെ ഹദീസ് കണ്ടതാണ്. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അർത്ഥമൊക്കെ പഠിച്ചു. ഖാല ഷാഫി, ഇമാം ഷാഫി പറയുന്നു, പറഞ്ഞു വബിഹാദ ഖൂലു, ഇതിനാൽ നാം പറയുന്നു വഖദ് റുവിയത്ത് ഫി തശഹ്ഹുദി അഹാദീസ് മുഖ്തലിഫത്തുൻ, തശഹ്ഹുദിന്റെ വിഷയത്തിൽ വിവിധങ്ങളായ ഹദീസുകൾ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി, വാക്കുകളിൽ ചില വ്യത്യാസങ്ങളോടുകൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം ഷാഫി റഹ്മഹുള്ള കിതാബിൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസ് ഏതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. അതാണ് അത് പ്രകാരമുള്ള അത്തഹിയാത്താണ് ഇമാം ഷാഫി ഏറ്റവും അഫ്ളായിട്ട് കാണുന്നത്, ശ്രേഷ്ഠകരമായിട്ടാണ്. അതുകൊണ്ടാണ് ആ ഹദീസിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. പക്ഷേ ഇമാം ഷാഫി പറയുന്നു ഇത് മറ്റു റിപ്പോർട്ടുകളും ഇത് കണ്ടിട്ടുണ്ട്, വേറെ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കുല്ലുഹ എന്നാൽ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ. ഇമാം ഷാഫി റഹ്മത്ത് പറയണം. എന്നിട്ട് ഏറ്റവും കാരണം എന്താ? നിശ്ചയം അത് അക്ബരുഹ, അതിൽ ഏറ്റവും പൂർണ്ണം സമ്പൂർണമായ അത്തഹിയാത്ത് അതാണ്. അതിൽ മുബാറക്കാത്തു എന്നുള്ള വാക്കുകൾ അതിൽ വന്നിട്ടുണ്ട് അല്ലെ. അക്ബർന റബീഉൽ ഖാല, എന്നിട്ട് ഇമാം ഷാഫി പറയണേ എന്ത് ഫറള്ളാഹു അസ്സ വജല്ല അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. ان الله وملائكته سم الله ومن ملائكهم يصلون على النبي نبي عليه الصلاه والسلام انا الله صلاه الا انا الله ربك كارن ചെയ്യുന്നു എന്നാ. يا ايها الذين امنوا അല്ലയോ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി നബി അവരുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലു. എന്താണ് സ്വലാത്ത്? സ്വലാത്ത് എങ്ങനെയാണെന്നുള്ള ഇബ്രാഹിം സ്വലാത്തിൽ വിശ്വാസികൾ പഠിക്കുന്നത്. നമ്മൾ ചുരുക്കിയിട്ട് അള്ളാഹു സല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നൊക്കെ പറയും. ഇതൊക്കെ അനുവദനീയമാണ്. അപ്പൊ അങ്ങനെ സ്വലാത്ത്, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ കരുണ നബി അവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്, എന്നുള്ള ദുആയാണ്, നബിക്ക് വേണ്ടിയുള്ള ദുആ സത്യത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സലാം ചൊല്ലുക തസ്ലീമാലും ഇങ്ങനെയൊക്കെ പറയാം പല രൂപത്തിൽ. അപ്പം അതിന്റെ അസല് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്ക് വചനങ്ങൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇബ്രാഹിമിയ സലാത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അഫ്ളും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള സലാത്ത് ഇബ്രാഹിമിയ സലാത്ത. قال الشافعي امام الشافعي رحمه الله ورحمه فلم يكن فرض الصلاه عليه في موضع اولى منه في الصلاه ووجدنا الدلاله عن رسول الله صلى الله عليه وسلم بما وصفت من ان الصلاه على رسول الله صلى الله عليه وسلم فرض في الصلاه والله تعالى عالم. أخبرنا الربيع قال أخبرنا شافعي قال أخبرنا إبراهيم بن محمد إن رأي أن أبي هريرة أنه قال يا رسول الله كيف نصلي عليك يعني في الصلاة؟ قال قولوا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وآل محمد
كما بارك على ابراهيم ثم تسلمون عليه എന്ന്. അതായത് ഇമാം ഷാഫി റഹ്മഹുള്ള, നിസ്കാരത്തിൽ തശഹ്ഹുദും സ്വലാത്തും വാജിബാണ് എന്ന് അതിന് തെളിവായിട്ട് പറയുന്നു. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ വീക്ഷണ പ്രകാരം നിസ്കാരത്തിൽ തശഹ്ഹുദും തശഹ്ഹുദിന് സ്വലാത്തിന് ശേഷം എന്ത് ചെയ്യണം, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലും, ഇത് രണ്ടും വാജിബാണ് എന്നാണ്. ഫലം യകുൻ ഫർളു സ്വലാത്തി അലൈഹി ഫി മൗദിഇൻ ഔലാ മിൻഹു ഫി സ്വലാത്ത്. അപ്പോൾ ഒരു സ്ഥാനത്തും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിസ്കാരത്തിന് സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാൾ ഏറെ പുണ്യകരമാവില്ല, ഏറെ ശ്രേഷ്ഠകരം ഉത്തമം ആവില്ല. അപ്പോൾ അള്ളാഹു ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൂ നിങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു അത് ഫർളാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വലാത്ത് ചൊല്ലാനാണെങ്കിൽ ഏറ്റവും പുണ്യമായ സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഇടം ആണ് എന്ത്, നിസ്കാരം എന്ന്. അതുകൊണ്ട് നിസ്കാരത്തെ തശഹ്ഹുദിന് ശേഷം സ്വലാത്ത് ചൊല്ലണം, അത് നിർബന്ധമാണ് എന്നാണ് ഇമാം ഷാഫി റഹിമുള്ള വ്യക്തമാക്കുന്നത്. അന്ന സ്വലാത്ത് അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളുൻ ഫി സ്വലാത്ത്. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, ഫർളാണ്. അല്ലാഹു തആല അഅലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇമാമമാർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്, ഇപ്പോൾ പലരും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് പലർക്കും. അല്ലാഹു തആല അഅലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. എന്നാലും ഈ തെളിവ് പ്രകാരം ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. എന്താണ് ഹദീസ്? അൻ അബി ഹുറൈറ അന്ന ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, യാ റസൂല ഖാല യാ റസൂലല്ലാഹ കൈഫ നുസല്ലി അലൈക, ഞങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? യാനി ഫി സ്വല, അതായത് നിസ്കാരത്തിൽ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊരു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ وبارك على محمد وآل محمد كما باركت على ابراهيم എന്ന് നിങ്ങൾ ചൊല്ലണം. ഇബ്രാഹിമിയ സ്വലാത്ത് വിവിധ റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്, ചെറിയ വ്യത്യാസങ്ങളോടുകൂടി. ഇത് ഏതും ചൊല്ലാം. അപ്പോൾ നമ്മൾ ആ ഇബ്രാഹിമിയ സ്വലാത്ത് സംബന്ധിച്ച് മാത്രം ഒരു സെഷൻ എടുക്കുന്നുണ്ട് ഇൻഷാല്ലാഹ് ഈ പരമ്പരയിൽ. ഇപ്പൊ നോക്കി, കിതാബുൽ ഉമ്മിൽ ഇബ്രാഹിമിയ സ്വലാത്ത് വന്ന രണ്ട് രൂപമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് എന്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ നീ മുഹമ്മദ് നബിയുടെ മേലിൽ കരുണ ചെയ്യാനേ, വഅലാ ആലി മുഹമ്മദിൻ മുഹമ്മദ് നബി അവരുടെ കുടുംബത്തിന് മേലിലും, വബാരിക് അലാ മുഹമ്മദിൻ നബി അവരുടെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നീ ബറക്കത്ത് ചെയ്യണം, അനുഗ്രഹിക്കണേ, അനുഗ്രഹം ചെയ്യണമേ, വആലി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് മേലിലും. എങ്ങനെ? അതിനു മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് കഴിഞ്ഞിട്ട് കമാ സ്വല്ലൈതാല ഇബ്രാഹിം, നീ ഇബ്രാഹിം നബിക്ക് കരുണ ചെയ്തതുപോലെ, ഇബ്രാഹിം നബിക്ക് കരുണ ചെയ്തതുപോലെ, ഉബാരിക്കാല മുഹമ്മദിൻ, നീ മുഹമ്മദ് നബി അവരുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, വആലി മുഹമ്മദിൻ നബി അവരുടെ കുടുംബത്തിന് മേലിലും, കമാ ബാറക്താല ഇബ്രാഹിം, നീ ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ. വആലാ ആലി ഇബ്രാഹിം എന്ന് അവിടെ ഇല്ല, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ ഉണ്ട്. ഉമ്മ തുസല്ലിമൂന ആലി, അതിനെ നിങ്ങൾ എൻ്റെ പേര് സലാം ചൊല്ലുക എന്ന്. അഖ്ബറനാ റബി, ഇനി അടുത്ത ഒറ്റ റിപ്പോർട്ട് അതിലിങ്ങനെയാണ്, കഅബ് ബിൻ ഉജ്റ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യാൻ, അൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല അൻ കഅബ് ബിൻ ഉജ്റ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖൂലു ഫി സ്വലാത്തി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വആലി ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. ഇത് മറ്റൊരു രീതിയാണ്. ഇതാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ നീ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമേ, അല്ലെങ്കിൽ കരുണ ചെയ്യണമേ, വഅലാ ആലി മുഹമ്മദിൻ മുഹമ്മദ് നബി അവരുടെ കുടുംബത്തിന് മേലിലും, കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മേൽ നീ കരുണ സ്വലാത്ത് ചെയ്തതുപോലെ, വഅലി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് മേലും, വബാരിക് അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി അവരുടെ മേൽ നീ ബർക്കത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യണേ, വഅലി മുഹമ്മദിൻ മുഹമ്മദ് നബി അവരുടെ കുടുംബത്തിന് മേലിലും, കമാ ബാറക്ത അലാ ഇബ്രാഹിം നീ ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ, വഅലി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും. ചിലടത്ത് വഅലാ ആലി ഇബ്രാഹിം എന്നാണ്, ശരി, വഅലാന്ന് കൂടി ആവർത്തിച്ചാണ്. ഇന്നക ഹമീദും മജീദ്, നീ സ്തുത്യർഹനും മഹാനുമാണ് എന്നാണ്. ഇന്നക ഹമീദും മജീദ് രണ്ട് പ്രാവശ്യം എന്ന റിപ്പോർട്ടുകളുണ്ട്, ആദ്യത്തിലും അവസാനത്തിലും. അതായത്
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അങ്ങനെയും വന്നിട്ടുണ്ട്. ചിലടത്ത് ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ് എന്ന് വന്നിട്ടുണ്ട്. അർത്ഥം ഹമീദ് സ്തുത്യർഹൻ മജീദ് മഹാൻ. ഇമാം ഷാഫി റഹിമുള്ള സ്വലാത്തും തഷഹുദും, തഷഹുദും സ്വലാത്തും രണ്ടും വാജിബാണ് എന്നൊരു തെളിവ് പറയാം. എന്താണ് ഫലം മാറുവിയ അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅല്ലിമുഹും അത്തഷഹുദ ഫി സ്വലാത്ത്, ഇസ്കാരത്തിലുള്ള തഷഹുദ് അത്തഹിയാത്ത് അവരെ പഠിപ്പിച്ചിരുന്നു എന്ന് വറുവിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്തേം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമുഹും അവരെ പഠിപ്പിച്ചു, കൈഫ യുസല്ലൂന അലൈഹി ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നും. അപ്പൊ നിസ്കാരത്തിലുള്ള തഷഹുദ് നബി പഠിപ്പിച്ചു, നിസ്കാരത്തിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് നബി പഠിപ്പിച്ചു. അങ്ങനെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ലം യജുസ് ജായിസ് ആവുകയില്ല, അനുവദനീയമാവുകയില്ല. പിന്നെ അല്ലാഹു തആല ആലം, അതിന്റെ അടിയിലൊരു വചനമാണ്. അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക, അള്ളാഹുവാണ് ഏറ്റവും അറിയുള്ളവൻ. എന്നിരുന്നാലും അവിടെ പറയൽ, നാം പറയൽ അനുവദനീയമാവുകയില്ല, നാം പറയൽ അനുവദനീയമല്ല. എന്ത് അത്തഷഹുദ് വാജിബുൻ, തഷഹുദ് വാജിബാണെന്നും വസ്സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു വാജിബത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് അത് വാജിബല്ല എന്നും പറയ ശരിയാവില്ല. സേ രണ്ടും വാജിബാണ് എന്നർത്ഥം. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ള പറയുന്ന ന്യായം. ഇനി അതിൽ ഫി കുല്ലി സലാത്തിൻ ഗൈറു സുബ്ഹി തഷഹുദാനി, തഷഹുദുൻ അവ്വലുൻ വ തഷഹുദുൻ ആഖിറുൻ. സുബ്ഹി അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും രണ്ട് തഷഹുദുണ്ട്, തഷഹുദുൻ അവ്വലുൻ വ തഷഹുദുൻ ആഖിറുൻ. ആദ്യത്തെ തഷഹുദും രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തഷഹുദും എന്ന്. അപ്പോ ആദ്യത്തെ തഷഹുദ്, തഷഹുദ് നമ്മൾ അത്തഹിയാത്ത് പറയും. തഷഹുദ് ഷഹാദത്തിന്റെ വചനം അതിലുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തഷഹുദിന്റെ സത്യസാക്ഷ്യത്തിന്റെ വചനമുള്ളത് കൊണ്ടാണ് തഷഹുദ് എന്ന് പറയുന്നത്. إذ ترك التشهد الأول والصلاة على النبي صلى الله عليه وسلم في التشهد الأول صاحيا لا إعادة عليه وعليه سجدة السهو لتركه، ومن ترك التشهد الآخر صاحيا أو عامدا فعليه إعادة الصلاة. إني مسألة بحيث إن ترك وراء الأبيش التالي التشهد الأول والنام التشهد وراء الأبيش التالي സ്വലാത്തും ഒരാൾ ഉപേക്ഷിച്ചു. ഒന്നാമത്തെ അത്തഹിയാത്തും അതിനുശേഷം നബിയുടെ മേലുള്ള സ്വലാത്തും ഒരാൾ ഉപേക്ഷിച്ചു. എങ്ങനെ സാഹിയൻ തഷഹുദിൽ അവ ഒന്നാമത്തെ അത്തഹിയാത്തിലുള്ള തഷഹുദ് ഇത് സ്വലാത്ത് സാഹിയൻ മറന്നുകൊണ്ട്, സഹുവ് മറന്നുകൊണ്ട് ലാദത്താരി അവൻ എന്ത് ചെയ്യണ്ട, ആ ഒന്നാമത്തെ അത്തഹിയാത്തും അല്ല ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഒരാൾ ഒന്നാമത്തെ അത്തഹിയാത്തും നബിയുടെ മേലുള്ള സ്വലാത്തും, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നബിയുടെ മേലുള്ള സ്വലാത്തും മറന്നുപോയാൽ അയാൾ എന്ത് ചെയ്യണ്ട, ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ എന്ത് ചെയ്യണം, വഅലൈഹി അവന് മേൽ അവൻ ചെയ്യേണ്ടതാണ് എന്ത്, സജദത അസ്സഹവി. സജദത്താനി സഹവി എന്നാണ് അത് മുദാഫ് ഇലൈഹി, മുദാഫ് ആയിട്ട് വരുമ്പം സജദത്താനി എന്നുള്ള അനുഗ്രഹം പോകും. സജദതാ സഹവി എന്ന് പറഞ്ഞാൽ സഹുവിന്റെ രണ്ട് സുജൂദുകൾ ചെയ്യണം, ഒരു സുജൂദ് അല്ല, സഹുവിന്റെ രണ്ട് സുജൂദുകൾ ചെയ്യണം. എപ്പോഴാ ചെയ്യ, അവസാനത്തെ അത്തഹിയാത്തിൽ നിന്ന് സലാം കിട്ടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു സുജൂദ് ചെയ്യണം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇടയിൽ ഇരുത്ത നിൽക്കണം, വീണ്ടും ഒരു സുജൂദ് ചെയ്യണം. അത് സാധാരണ സുജൂദിൽ ചെയ്യുന്നത് പോലുള്ള ദിക്ര ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹു എന്ന റിപ്പോർട്ട് അത് സ്വഹീഹ് അല്ല എന്നും പറയും. എന്തായാലും അതിൽ ചൊല്ലിയ ചാച്ചു കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ സുജൂദിൽ ചൊല്ലുന്ന ദിക്ര, സാധാരണ ചൊല്ലുന്ന ദിക്ര ചൊല്ലിയാൽ മതി. ലി തർക്കി ഹി എന്തിനു വേണ്ടി, അതവിടെ ഉപേക്ഷിച്ചതിന് വേണ്ടി. അപ്പോൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ അത് തിരിച്ചെടുക്കാനുള്ള,
തിരിച്ചതിന്റെ ആ ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് സഹുവിന്റെ സുജൂദ്. ഉമൻ തറക്കത്ത ഷഹുദൽ ആഖറ, ഇനി അവസാനത്തെ അത്തഹിയാത്താണ് ഒരാൾ ഉപേക്ഷിച്ചത്, തഷഹുദ് എങ്കിൽ സാഹിയൻ മറന്നുകൊണ്ട് ഒരാൾ അവസാനത്തെ അത്തഹിയാത്ത ഓതിയാൻ മറന്നു, എന്ത് ചെയ്യണം? സഹുവിൻ സുജൂദിയാണ് പറ്റില്ല, പോരാ. എന്ത് ചെയ്യണം? ഔ ആമിദൻ, അല്ലെങ്കിൽ കരുതി കുട്ടി, മറന്നാണെങ്കിലും കരുതി കുട്ടിയാണെങ്കിലും എന്താണെങ്കിലും ഫഅലഹി ഇആദതു സ്വല, അവനെന്ത് ചെയ്യണം? നിസ്കാരം, റിട്ടയർ നിസ്കാരം ചെയ്യണം, റിപ്പീറ്റ് ആവർത്തിക്കണം, മടക്കി നിസ്കരിക്കണം എന്നാണ്. അപ്പോ അത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ അത്തഹിയാത്തും നബിന്റെ മേൽ സ്വലാത്തും, ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഉള്ള നബിന്റെ മേൽ സ്വലാത്തും, അത് ഷാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്താണ്. അത് സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു സുന്നത്തും ആണ്, അബ്ആദ് സുന്നത്തായിട്ടാണ് പരിഹരിക്കപ്പെടുന്നത്. ഇനി ചില മദ്ഹബുകളിൽ അത് വാജിബാണ്, വാജിബാണ്. ശരി, അപ്പൊ വാജിബാണെങ്കിൽ എന്തായിരിക്കും? ചെറിയ നിസ്കാരം മാത്രമാണ്. ശരി, നമസ്കാരം മടക്കി നിസ്കരിക്കണം. ഷാഫി മദ്ഹബ് പ്രകാരമാണ് ഈ പറഞ്ഞത്. ഒന്നാമത്തെ അങ്ങനെ അദ്റക ഇമാമ, അയാൾ ഇമാമിനെ എത്തിച്ചു, യതശഹദു ഫീ സാനിയത്തിൻ, രണ്ടാമത്തെ റക്അത്തിൽ തശഹുദും കിട്ടി. രണ്ടാമത്തെ റക്അത്തിലാണ് അയാൾ വന്നത്, ഇപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ അയാൾ കിട്ടി, അതിന് തശഹുദ് കിട്ടി. അതിന്റെ രണ്ടാമത്തെ റക്അത്ത് ഭാഗ്യമായി ചെന്തായിക്കോട്ടെ, എന്തായാലും തശഹുദ് കിട്ടി. പിന്നെ മൂന്നാമത്തെ റക്അത്ത് അവസാനത്തെ അത്തഹിയാത്താണല്ലോ ഇമാമിന്റെ, ആ സമയത്ത് അയാൾക്ക് തശഹുദ് കിട്ടി. അപ്പൊ അത് രണ്ട് തശഹുദ് കിട്ടിയില്ലേ? ശരി, ഒന്ന് രണ്ടാമത്തെ റക്അത്തിൽ കിട്ടി, ഒന്ന് മൂന്നാമത്തെ റക്അത്തിൽ കിട്ടി. അയാൾ വന്നത് എപ്പോഴാ? രണ്ടാമത്തെ റക്അത്തിലാണ്. ശരി, അപ്പോ പിന്നെ അയാളുടെ അയാൾക്ക് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാണ്ട്, മൂന്നാമത്തെ റക്അത്ത് അയാൾക്ക് നിസ്കരിക്കാല്ലേ? ആ സമയത്ത് അയാൾ റക്അത്ത് തശഹുദ് ചെല്ലണം അല്ലേ? ഒരാള് രണ്ടാമത്തെ റക്അത്തിലാണ് ഇമാമിന്റെ കൂടെ കൂടിയത് മാരിവിൽ, അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം തശഹുദ് ഓതുമ്പോ ഇയാൾ ഓതും അല്ലേ? പിന്നെ മൂന്നാമത്തെ റക്അത്ത്, അതായത് അവസാനത്തെ റക്അത്ത് മാരിവിന് ആകെ മൂന്ന് റക്അത്തല്ലേ? അപ്പൊ അതിൽ അയാൾ എന്ത് ചെയ്തു? അയാള് ഇമാമിനോട് തശഹുദ് ഓതി, രണ്ട് തശഹുദ് അയാൾ, അയാൾക്ക് രണ്ടായില്ലേ ഓൾറെഡി രണ്ടായി. പക്ഷെ എങ്കിലും മൂന്നാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യണം? അയാള് അവസാനത്തെ അത്തഹിയാത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതാൻ ബാധ്യസ്ഥനാണ്, കാരണം മൂന്ന് റക്അത്ത് പൂർത്തിയാക്കണം. അപ്പൊ അവിടെ തശഹുദ് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത്? അപ്പൊ സുമ്മത്ത് തശഹുദ്. പക്ഷെ ഇനിയിപ്പോ ഒരാൾ സുമ്മത്ത് തശഹുദ വസ്സലാത്തി, ഇനി അയാൾ ജയിച്ചിട്ടാ, ഇപ്പൊ രണ്ടരക്കാത്ത് രണ്ട് തശഹുദ് എനിക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇനിയിപ്പോ ഞാൻ മൂന്നാമത്തെ റക്അത്തിൽ തശഹുദ് വേണ്ട നിർത്തിയിട്ട് തശഹുദും സലാത്തും വേണ്ട നിർത്തി, അത് ഉപേക്ഷിച്ചാൽ എന്താവും? ലംഹി അവർക്ക് അത് മതിയാവൂല, മാമല്ലാ കഴിഞ്ഞത് തശഹുദ്, രണ്ട് തശഹുദ്. അപ്പൊ ഇമാമിന്റെ കൂടെ രണ്ട് തശഹുദ് പങ്കെടുത്തു വിചാരിച്ചിട്ട് അത് പോരാ, ഇയാള് മൂന്നാമത്തെ റക്അത്തിൽ വേറെ തശഹുദും ലംഹി മേൽ സലാത്തും ഇയാൾക്ക് നിർബന്ധമാണ്. മനസ്സിലായി? കാരണം എന്താ? ഇന്നിമാ ഫർഖത ബൈന ആശയം പറയാം. അതായത് അപ്പൊ അയാൾക്ക് മൂന്നാമത്തും അയാൾ തശഹുദ് ഓതണം, മൂന്നാമത്തെ റക്അത്തിൽ പ്രത്യേകം. കാരണം അവസാനത്തെ അത്തഹിയാത്തും ആദ്യത്തെ അത്തഹിയാത്തും പ്രത്യേകം പ്രത്യേകം തന്നെയാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ ചെയ്യേണ്ടത് അവസാനത്തെ അത്തഹിയാത്തിൽ തന്നെ ചെയ്യൽ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ആദ്യത്തെ അത്തഹിയാത്ത് സംബന്ധിച്ചാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തശഹുദ് ചൊല്ലാതെ എണീക്കുകയും ആദ്യത്തെ രണ്ടാമത്തെ അത്തഹിയാത്ത് അപ്പോൾ ആദ്യത്തെ അത്തഹിയാത്ത് ചൊല്ലാതെ എണീക്കുകയും എന്നിട്ട് പിന്നീട് അവസാനത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ ഉടനെ തന്നെ സലാം ഇടുന്നതിന് മുമ്പായി സുഹുവിന്റെ സുജൂദ് ചെയ്യുകയുമായിട്ടുള്ള വന്നതായിട്ടുള്ള സഹിഹായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത് അതാണ് ഇവിടെ പരാമർശിച്ചത്. അത് ഹദീസും മുഴുവൻ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ആ ഹദീസ് സഹീൽ ബുഖാരിയിൽ വന്ന പ്രകാരം നമ്മൾ അടുത്ത മോഡിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ തശഹുദ് ഒരു സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാം സഹീഹ് ഹദീസിൽ. പക്ഷെ രണ്ടാമത്തെ തശഹുദിനെ പറ്റില്ല അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധമായിട്ടും പ്രത്യേകം ചൊല്ലുക തന്നെ വേണം എന്നർത്ഥം.
ഇനി അടുത്തത്, ഇനി നമ്മൾ കിതാബിൽ മുമ്പ് അവിടെ നിർത്തി. ഇനി സഹീഹ് ബുഖാരി കിതാബ് സഹവ് ബാബ് മാ ജാഅ ഫി സഹവ്, സഹവിൽ വന്നത് സംബന്ധിച്ച് സഹവിന്റെ വിഷയത്തിൽ മറവി. സഹവ് എന്ന് പറഞ്ഞാൽ മറവി. മറവി നിസ്കാരത്തിൽ സംഭവിച്ചാൽ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു ബുഹൈന എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്യാം. അദ്ദേഹം പറയണ അന്നഹു ഖാലാ സല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅതൈനി മിനൽ മിംബാരി ബാദു സലവാതി ثم قام فلم يجلس فقام الناس معه فلما قضى صلاته ونظرنا تسليمه كبر قبل تسليمي فسجد سجدتين وهو جالس ثم سلم. ഇതാണ് റിപ്പോർട്ട്. സ്വല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. റകഅതൈനി രണ്ട് റകഅത്ത്, രണ്ട് റകഅത്ത് നിസ്കരിച്ച ഉടനെ മിംബാദി സലവാത്തി, ഒരു നിസ്കാരത്തിൽ, നിസ്കാരങ്ങളിൽ ഒരു നിസ്കാരത്തിൽ, സുമ്മ കാമ, എന്നിട്ട് നബി എണീറ്റു, രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് രണ്ടരക്കാത്തായിട്ട് നബി എണീറ്റു. എങ്ങനെ? ഫലം മെജ്ലിസ്, നബി ഇരുന്നിട്ടില്ല. കാരണം രണ്ടാമത്തെ റക്കാത്തിൽ അത്തയ്യാത്തിൽ ഇരുന്നില്ല, ഇരിക്കാതെ നബി എണീറ്റു. മറന്നുപോയതാണ് അല്ലേ? അപ്പോ കാമ എല്ലാസമാണ്. അപ്പൊ ഇമാമ എണീക്കുമ്പോ എന്ത് ചെയ്തു? ജനങ്ങളും ഇമാമിന്റെ കൂടെ എണീറ്റു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എണീറ്റു. ആദ്യത്തെ അത്തയ്യാത്ത് നബി ചൊല്ലാതെയാണ് എണീറ്റത്, മനസ്സിലായില്ലേ? ഇരിക്കാതെയാണ് എണീറ്റത്, മനസ്സിലായി? രണ്ട് സുജൂദൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോ ഫലം കഥാ സലാത്ത് പോകും. അങ്ങനെ നബി അവരുടെ സലാത്ത് തീരാൻ സമയത്ത്, തീർന്നാ സമയത്ത് എന്ത് വനർന്ന, ഞങ്ങൾ പ്രതീക്ഷിച്ചു തസ്ലീമഹു, നബി അവരുടെ സലാം സലാം ചെല്ലുന്നു, അവസാനത്തെ അത്തയ്യാ കഴിഞ്ഞിട്ടേ സലാം ചെല്ലുന്നു പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോഴാണ് നബി എന്ത് ചെയ്തു? കബ്ബറ, നബി അവർക്ക് തക്ബീർ കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? കബില തസ്ലീം, സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഒരു തക്ബീർ കൂടി കെട്ടി ഇരുന്നുകൊണ്ട്. എന്നിട്ട് രണ്ട് സുജൂദ് ചെയ്തു. വഹുവ ജാലിസു, നബി ഇരുന്നു കൊണ്ട് തന്നെ, എണീക്കാതെ നബി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തക്ബീർ കെട്ടിയിട്ട് എന്ത് ചെയ്തു? രണ്ട് സുജൂദ് ചെയ്തു. രണ്ട് സുജൂദ് ചെയ്തു കാരണം അങ്ങനെ കാട്ടല്ല, സുജൂദ് ചെയ്തിട്ട് ഒരു സുജൂദ് ചെയ്തിട്ട് ഇടയിലിരുത്തിരുന്നിട്ട് അങ്ങനെ പിന്നെ അടുത്ത സ്ഥിതി, അങ്ങനെയല്ല സ്ഥിതി. അതാണ് സഹീഫിന്റെ സുജൂദ്. തുമ്മ സല്ലമ, എന്നിട്ട് നബി എന്ത് ചെയ്തു? സലാം കിട്ടി. സുജൂദിനല്ല, ഇരുന്നിട്ട് അതാണ് സലാം കിട്ടുമ്പോൾ സലാം കിട്ടി എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പരമ്പരയിൽ ഷറാ മുസ്ലിമിൽ വന്ന ഹദീസാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ കിതാബുൽ ഉമ്മിലേക്ക് വന്നത്. ഇമാം ഷാഫിയുടെ അഭിപ്രായം പറഞ്ഞപ്പം അതിനായിട്ട് ബന്ധപ്പെട്ട് കിതാബുൽ ഉമ്മിലേക്ക് വന്നതാണ്. ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഷറാ മുസ്ലിമിൽ തന്നെ അതിൻ്റെ ബാക്കിയും തുടരാണ്ട് തഷഹുദ് തന്നെ, അത്തഹിയാത്ത് തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ, അത്തഹിയാത്തിൻ്റെ അൽഫാദുകളുടെ മായന, അതായത് ലഫ്ളുകളുടെ അതിൻ്റെ ആശയം ഇതാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഷറഹ് മുസ്ലിമിലുള്ള പരാമർശങ്ങളാണ് ഇനി അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് ഒരു ദിവസം ഇബ്രാഹിം അസലാത്ത് ഹദീസുകളിൽ വന്ന വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം എങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ പഠിക്കണതല്ല, എല്ലാം ഒന്ന് പഠിക്കണതല്ല, എന്നിട്ട് നമ്മൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലാതെ പല വക എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മിക്സ് ആയാൽ തെറ്റിപ്പോകും. അപ്പോൾ ഒന്ന് ഓരോരുത്തരും സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് ചൊല്ലാം. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാം. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇത്രയും റിപ്പോർട്ടുകൾ ഇത് വന്നിട്ടുണ്ട്, പത്തിന് ആധികാരികത അത്രയും കൂടുക. ചെറിയ ചെറിയ അര ഇങ്ങനെ ചെറിയ വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ റിപ്പോർട്ടുകൾ, വിവിധ റിപ്പോർട്ടുകൾ സഹിഹായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ജസാക്കുമുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.